നോക്കൂ അരുൺ എനിക്ക് ഇക്കാര്യത്തിൽ വളരെ കൂടുതലൊന്നും പറയാനില്ല രണ്ട് കാര്യങ്ങൾ രാമക്ഷേത്രം പൂർത്തിയാകാതെ പ്രാണപ്രതിഷ്ഠ നടത്തിയത് എന്തിനാണ് സി എ നിയമം രാഷ്ട്രപതി ഒപ്പിട്ടിട്ടും വിജ്ഞാപനം പുറപ്പെടുവിക്കാതെ സർട്ടിഫിക്കറ്റ് നൽകാതെ ഇത്രയും നീട്ടിക്കൊണ്ടുപോയത് എന്തിനാണ് രണ്ടും എലക്ഷനുമായി ചേർത്ത് വെക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് നോക്കൂ നിങ്ങൾ ഒരു ജനാധിപത്യ രാജ്യത്തും മതേതര രാജ്യത്ത് ജീവിക്കുന്നവരാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് അജണ്ട എന്ന് പറയുന്നത് രാമക്ഷേത്രവും സി എ മാറുകയാണ് അതിനനുസരിച്ചിട്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങൾ തീരുമാനിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഈ പറയുന്ന വളരെ ദീർഘമായ ദിവസങ്ങൾ ഏതാണ്ട് രണ്ട് മാസത്തോളം നീളുന്ന പ്രക്രിയയിൽ ഏഴ് ഘട്ടങ്ങൾ നിശ്ചയിച്ചതുപോലും ഈ അജണ്ടകൾ കൃത്യമായ രീതിയിൽ ഇടയിൽ തിരികെ കയറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നോക്കൂ ബംഗാൾ നിയമ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ബംഗാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം വരുന്ന അവസരത്തിലാണ് സി എയുടെ സർട്ടിഫിക്കറ്റുകൾ ഇപ്പോൾ മുന്നൂറ് പേർക്ക് വിതരണം ചെയ്തിട്ടുള്ളത് പ്രധാനമന്ത്രി നേരത്തെ ഇവിടെ സുജിയ പാർവതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഉത്തർപ്രദേശിലെ അസംഗഡിൽ പോയി വെല്ലുവിളിക്കുകയാണ് ആരോടാണ് വെല്ലുവിളിക്കുന്നത് ഈ രാജ്യത്തിലെ മതേതര ഘടനയാണ് വെല്ലുവിളിക്കുന്നത് അങ്ങനെ ആരെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം നോക്കൂ സി എയെക്കുറിച്ചുള്ള നമ്മുടെ ആക്ഷേപം എന്താണ് ഇന്ത്യ രാജ്യത്ത് മതേതരമായ ഇന്ത്യൻ സോഷ്യൽ ഫാബ്രിക്കിൽ നമുക്ക് പൗരത്വം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നൽകുന്നു എന്ന ഒരൊറ്റ ഉള്ളൂ അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകരുത് എന്ന ആഗ്രഹം എനിക്കുമില്ല നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ എന്ന് വിചാരിക്കുന്നില്ല പക്ഷേ അത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ നിലയിൽ ഞാൻ പറയുന്ന വർഗീയതയെ ഞാൻ പറയുന്ന ധ്രുവീകരണ രാഷ്ട്രീയത്തെ എതിർക്കാൻ ഈ രാജ്യത്ത് ആരെങ്കിലും ജനിച്ചിട്ടുണ്ടോ എന്ന വെല്ലുവിളി പ്രധാനമന്ത്രി ഉയർത്തുകയാണ് ഇവിടെയാണ് നോക്കൂ സന്ദേശ്ഖലിയിലൂടെ സി എയിലൂടെ ബംഗാൾ രാഷ്ട്രീയത്തെ വിഷലിപ്തമാക്കി മാറ്റിയിരിക്കുന്നു നരേന്ദ്രമോദി എന്ന മുഖ്യ പ്രചാരകൻ ഒരു ഘട്ടത്തിൽ നമുക്കറിയാം ഗുജറാത്തിൽ മാത്രം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഉത്തർപ്രദേശിൽ മാത്രം ഉണ്ടായിരുന്ന പിന്നീട് ബീഹാറിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ വ്യാപിപ്പിച്ച വർഗീയമായ ധ്രുവീകരണം ഇപ്പോൾ ബംഗാളിലേക്കും എത്തിക്കാൻ നരേന്ദ്രമോദിക്ക് സന്ധി ഒരു കാര്യം ഞാൻ അംഗീകരിക്കുന്നു കൺസീഡ് ചെയ്യുന്നു ബംഗാളിൽ നല്ല രീതിയിലുള്ള ധ്രുവീകരണം ഉണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷേ പത്ത് നാൽപ്പത് വർഷത്തോളം ഇടതുപക്ഷം ഭരിച്ചുവെങ്കിൽ തന്നെയും പത്ത് മുപ്പത്തിനാല് വർഷം ഇടതുപക്ഷം ഭരിച്ചുവെങ്കിൽ തന്നെയും ആ രാഷ്ട്രീയത്തെ ഇപ്പോൾ വിഷലിപ്തമാക്കിയെടുക്കാൻ ഈ നിലയിൽ നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും സാധിച്ചിരിക്കുന്നു എന്ന് പറയാതെ വയ്യ എന്നുള്ളതാണ് അതിൻ്റെ പ്രാഥമിക കാര്യത്തായ എനിക്ക് സൂചിപ്പിക്കാറുള്ളത് ഇനി നോക്കൂ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചിട്ടുള്ള കാര്യം എന്താണ് എനിക്ക് പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങളൊക്കെ കാണുമ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഇതൊക്കെ പറയുന്നതെങ്കിൽ നിങ്ങൾ ചോദിക്കും കിളി പോയോ എന്ന് ചോദിക്കും പ്രധാനമന്ത്രിയുടെ കിളി പോയോ എന്ന് ചോദിക്കാൻ നമ്മൾ തയ്യാറാകേണ്ട ഘട്ടമാണ് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് അദ്ദേഹം ബൻസ്വാരയിൽ നടത്തിയ പ്രസംഗം ഒരിക്കൽ കൂടി വായിക്കേണ്ട കാര്യമില്ലല്ലോ നമ്മുടെ മുന്നിലുണ്ട് എന്താണത് ഹിന്ദു സ്ത്രീകളുടെ മംഗളസൂത്രം എടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പോകുന്നു എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആക്ഷേപം രണ്ടാമത് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് അറിയാമോ ദ ഡേ ഐ ഡു ഹിന്ദു മുസ്ലിം ഐ വിൽ ബി അൺവർത്തി ഓഫ് പബ്ലിക് ലൈഫ് എന്നാണ് എന്ന് വെച്ചാൽ ഞാൻ ഹിന്ദു മുസ്ലിം രാഷ്ട്രീയം പറയുകയാണെങ്കിൽ പിന്നെ രാഷ്ട്രീയത്തിൽ തുടരാനുള്ള ഒരു അവകാശം എനിക്കില്ല എന്നാണ് നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പതിനഞ്ച് ആ തീയതി മെയ് പതിനഞ്ച് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് വോണ്ടഡ് ടു ഗീവ് പതിനഞ്ച് ശതമാനം ഓഫ് ദ എൻഡർ ബഡ്ജറ്റ് ടു മുസ്ലിംസ് ബട്ട് ദ് നോട്ട് സക്സീഡ് ബിക്കോസ് ഓഫ് ദ ബി ജെ പിസ് ഓപ്പോസിഷൻ അപ്പോൾ ഒരു ഘട്ടത്തിൽ മുസ്ലിം ഭാഷ നടത്തുക അതിഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന മുസ്ലിം വിരോധം പറയുക എന്ന് വെച്ചാൽ തൊട്ടടുത്ത് നമ്മളൊരു മുസ്ലിമിനെ കണ്ടാൽ അരുൺ അടിക്കണം എന്ന് തോന്നുന്ന രീതിയിൽ എൻ്റെ പ്രധാനമന്ത്രി ഇതിൻ്റെ ഏറ്റവും ഗ്രാവിറ്റി എവിടെയാണ് നമ്മളിത് ബി ജെ പിയുടെ രണ്ടാം നിര മൂന്നാം തരം വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊന്നും അല്ല ഇത് കേൾക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയിൽ നിന്നാണ് കേൾക്കുന്നത് ഞാൻ പ്രധാനമന്ത്രിയെ ആരാധിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക ഞാൻ പ്രധാനമന്ത്രിയെ മാനിക്കുന്ന അദ്ദേഹത്തെ കേൾക്കുന്ന എൻ്റെ നേതാവായി അംഗീകരിക്കുന്ന ഒരാളാന്നില്ല മുസ്ലിം തൊട്ടടുത്ത് വന്നാൽ ഞാൻ എന്താ ചെയ്യുക അപ്പോൾ ഈ നിലയിൽ വർഗീയ ഭ്രാന്ത് പറയുക എന്നിട്ട് വിശ്വഗുരു എന്ന് അഭിനയിക്കുക ആ വിശ്വഗുരു എന്ന് അഭിനയിക്കുന്ന ആൾ തൊട്ടടുത്ത ദിവസം പറയുക അല്ല ഞാനത് മുസ്ലിമിനെ ഉദ്ദേശിച്ചൊന്നല്ല അവർ ഞാൻ ആ സ്റ്റേറ്റ്മെൻറ് വായിക്കണോ കൃത്യമായ രീതിയിൽ മുസ്ലിമിനെയാണ് ഇൻഫിൽട്രേറ്റർ എന്ന് പറയുന്നത് കുഷ്ബന്തി എന്ന് പറയുന്നത് മുസ്ലിമിനെയാണ് നിങ്ങൾ മക്കളെ പെറ്റു പറയുന്നത് ആ വാചകത്തിൽ തന്നെ അതുണ്ട് നോക്കൂ ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ ഹിന്ദു നാമധാരികളാണല്ലോ ഞങ്ങൾ നമ്മൾ നാല് പേരും മറ്റൊരു മുസ്ലിം നേതാവ് ഈ നിലയിൽ ഹിന്ദുക്കളെ ഇപ്പോൾ ഇവിടുത്തെ ഹിന്ദുക്കളാണ് ഗോതമ്പും അരിയും തിന്ന് കൂട്ടുന്നത് അങ്ങനെയാണ് ഈ രാജ്യത്ത് ക്ഷാമം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പോൾ അവർ പറയുമായിരിക്കും ചിലപ്പോൾ അത് നിങ്ങളുടെ ഹിന്ദു എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഹിന്ദു എന്ന് മനസ്സിലായാൽ പോരെ അതിവിടുത്തെ ഹിന്ദുക്കൾക്ക് സ്വീകാര്യമാണോ എന്നതുപോലെ തന്നെ ഇതിവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് സ്വീകാര്യമാകില്ല അത് മനസ്സിലാക്കാൻ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചു കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ നോക്കൂ ഒറ്റ കാര്യം കൂടി ആലോചിച്ചാൽ നമ്മൾ നമ്മുടെ ഈ ജനാധിപത്യത്തിൻ്റെ പോക്കെന്ന് എന്താ ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് നമ്മുടെ സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് റിഗിങ് ഞാനതായിരുന്നു എട്ട് മണിയുടെ ചർച്ച എന്നെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിൽ തന്നെ കിടക്കുകയാണ് അതുകൊണ്ട് ഇന്നൊരു പൊതുവിഷയായി ആ ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ അതുകൊണ്ടാണ് ലോക്സഭാ സെക്രട്ടറി ജനറലായിരുന്ന പി ഡി ടി ആചാര്യെ പോലുള്ളവരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുള്ളത് നമ്മൾ സാധാരണഗതിയിൽ ഇലക്ഷൻ റിഗ്ഗിങ് എങ്ങനെയാണ് കടന്നത് ഒരു ബൂത്തിൽ പണ്ട് കാലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല എൻ്റെയൊക്കെ തലമുറയിൽ വളരെ കൃത്യമായി ബീഹാറിലൊക്കെ തന്നെയും വോട്ട് കുത്തിയിടും ഒരു പോളിംഗ് ബൂത്തിൽ നടക്കുന്ന വോട്ട് കുത്തിയിടലാണ് റിഗിംഗ് എന്നുള്ള നിലയിൽ നമ്മൾ ദേശീയ ദിനപത്രങ്ങളൊക്കെ തന്നെയും വലിയ പ്രാധാന്യത്തോട് കൊടുത്തിട്ടുള്ളത് ടെലിവിഷൻ ചാനലുകളിലൊക്കെ തന്നെ ഈ എൻ ഡി ടി വി ഒക്കെ ആദ്യം വന്നിട്ടുള്ള ടെലിവിഷൻ ചാനലുകളിൽ ഞാൻ അതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടിട്ടുള്ളതാണ് പിന്നീട് ഇലക്ഷൻ കമ്മീഷൻ കുറച്ചുകൂടി ദൃഢമായ നിലപാടെടുത്തു ടി എൻ ശേഷനെ പോലുള്ളവർ വന്നു ആ നിലയിലുള്ള ബൂത്ത് പിടുത്തമൊക്കെ കുറേയൊക്കെ അവസാനിച്ചു പിന്നീട് സി സി ടി വി വന്നു അങ്ങനെയൊക്കെ ആണ് അത് അവസാനിച്ചത് ഇന്നിപ്പോൾ എന്താ സംഭവിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനെ റിഗ്ഗ് ചെയ്ത് കളഞ്ഞില്ലേ ഒരു രാജ്യത്തെ ഭരിക്കുന്ന പാർട്ടി ഇലക്ഷൻ കമ്മീഷൻ ഇറങ്ങിയതു മാസങ്ങൾക്ക് അതായത് തെരഞ്ഞെടുപ്പ് പൊതു തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് മാത്രം നിങ്ങൾ നിയമം മാറ്റുക അതിൽ വേണ്ടാത്ത രണ്ടുപേര് രാജിവെച്ചു പോവുക എന്തിനാണ് ഞങ്ങൾ രാജിവെച്ചു പോകുന്നതെന്ന് പറയാതിരിക്കാതിട്ട് അതിന് പകരം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് രണ്ടുപേരെ തിരികെ കയറ്റുക എന്താ സംഭവിച്ചിട്ടുള്ളത് ഇവിടെ എന്ത് വർഗീയ ധ്രുവീകരണ പ്രസംഗവും നടത്താം എന്ത് അജണ്ടയും നടത്താം ഞാൻ ഒരു എലക്ഷൻ കേസ് എലക്ഷനിൽ മത്സരിച്ച എലക്ഷൻ കേസ് ഫൈറ്റ് ചെയ്തിട്ടുള്ള ആ എലക്ഷൻ കേസ് ജയിച്ചിട്ടുള്ള ആളാണ് നോക്കൂ നിങ്ങൾ മതത്തെ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചാൽ നിങ്ങളുടെ എം എൽ എ സ്ഥാനം എം പി സ്ഥാനം നഷ്ടപ്പെടുന്ന ഒരു നിങ്ങൾ പറയാണ് ഞങ്ങളാണ് രാമക്ഷേത്രം നിർമ്മിച്ചത് ഇന്ത്യ ബ്ലോക്ക് അധികാരത്തിൽ വന്നാൽ ഈ രാമക്ഷേത്രത്തിന് പൂട്ടിടാൻ പോവുകയാണ് എന്ന് പറയാണ് ഞങ്ങൾ ഈ രാജ്യത്ത് മുസ്ലിങ്ങളെ നുഴഞ്ഞു കയറ്റക്കാരാണ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഞങ്ങൾ മുസ്ലിങ്ങളെ പെറ്റുകൂട്ടുന്നവരാണെന്നാണ് വിശേഷിപ്പിക്കുന്നത് നാളെ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ മുസ്ലിങ്ങളെ ഈ പറയുന്ന സംവരണാടിസ്ഥാനത്തിൽ കയറ്റു ഒരു പ്രധാനമന്ത്രി വിളിച്ചു പറയുകയാണ് ആ പ്രധാനമന്ത്രിയുടെ തൊട്ടടുത്ത അമിത്ഷായുടെ മകനാണ് ബി സി സി ഐയുടെ സെക്രട്ടറി എന്നുള്ളതായി അവിടെ നിൽക്കട്ടെ അല്ലെങ്കിൽ അങ്ങനെ ക്രിക്കറ്റിനെ കുറിച്ച് നല്ല രീതിയിൽ ആ മേഖല വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്വന്തം മക്കളെ പിടിച്ച് അവിടെ നിർത്തുകയാണ് അതൊക്കെ പോട്ടെ പക്ഷെ ഇത്രയും ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉണ്ടായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചത്തതുപോലെ കിടക്കുകയാണെന്നേ എന്തൊരു 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 അവസ്ഥയാണ് ഈ രാജ്യത്തിൻ്റെ അപ്പോൾ ഇതിനകത്തെ വലിയ നിലയിൽ ധ്രുവീകരണം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള അജണ്ടകൾ രാമക്ഷേത്ര ആയാലും സി എ ആയാലും അത് തെരഞ്ഞെടുപ്പിനകത്തേക്ക് പ്ലാൻ ചെയ്യാൻ ബി ജെ പിക്ക് സാധിച്ചിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിർജീവമാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഒരുപക്ഷെ തടയാൻ കഴിയുമായിരുന്ന പ്രസ്താവനകൾ ഈ ഭരണപരമായിട്ടുള്ള നടപടികളൊക്കെ തന്നെയുമായി ബി ജെ പി മുന്നോട്ട് പോകുന്നു രാജ്യത്തിൻ്റെ ഒരു സെക്യുലർ ഫാബ്രിക്കിനെ തകർക്കുന്ന വിധത്തിലാണ് ഏറ്റവും ഒടുവിലത്തെ സി എയുടെ സർട്ടിഫിക്കറ്റ് വിതരണം വരെ നടക്കുന്നത് എന്ന് നിർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ് പറയേണ്ടി വരുന്നതിൽ എനിക്ക് ഖേദമുണ്ട് Editor's.